ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. നമ്മുടെ പാഠം ഭാഗം വെക്കൽ എന്നുള്ള പാഠമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. പാഠത്തിൽ നമ്മൾ ഒരു സംഖ്യയെ നമ്മൾ വ്യത്യസ്ത രീതിയിൽ എങ്ങനെയാണ് ഹരിക്കുന്നത് എന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ. പഠിച്ചു അല്ലേ, വ്യത്യസ്ത രീതികൾ നമ്മൾ പഠിച്ചു. ഇന്ന് നമുക്ക് ഈ പാഠത്തിലെ പുതിയൊരു ഭാഗത്തിലേക്ക് കടക്കാം. 175 രൂപ 7 പേർക്ക് തുല്യമായി ഭാഗിച്ചാൽ ഓരോരുത്തർക്കും എത്ര രൂപ വീതം കിട്ടും എന്നാണ് നമ്മളോട് ചോദിക്കുന്നത്. അപ്പം നമുക്കിത് കണ്ടെത്താൻ നമ്മൾ എന്ത് ചെയ്യും? 175 7 കൊണ്ട് ഹരിക്കും അല്ലേ. അപ്പം എത്ര കിട്ടും എന്ന് നമുക്കൊന്ന് നോക്കി നോക്കാം. അപ്പം എങ്ങനെയാണ്, 175 രൂപയെ എത്ര ആൾക്കാരായിട്ട് തുല്യമായി ഭാഗിക്കണം? 7 പേർക്ക് തുല്യമായി ഭാഗിക്കണം. അപ്പം 175 നമ്മൾ എന്ത് ചെയ്യും? 7 കൊണ്ട് ഹരിക്കും അല്ലേ. അപ്പം 175 7 കൊണ്ട് എങ്ങനെ ഹരിക്കാം? 1 7 എത്ര പ്രാവശ്യം പോവും? പോവില്ല അല്ലേ. 1 7 ഇല്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യും? 17 7 എത്ര പ്രാവശ്യം പോകും എന്ന് നോക്കാം. അപ്പം നമ്മൾ 7 ഗുണന പട്ടിക ചൊല്ലി നോക്കും. 1 7 7 7 7 14 3 7 21. അപ്പം എന്തായി? 3 7 21, അതായത് 17നേക്കാൾ വലിയ സംഖ്യയായി. അപ്പം നമ്മൾ എന്ത് ചെയ്യും? 7 14, 2 ×7 എത്രയാണ്? 14 അല്ലേ. അപ്പം എങ്ങനെയാണ്, 2 ×7 14. അപ്പം 17 എത്ര 7 ഉണ്ട്? 2 പ്രാവശ്യം 7 പോവും. ഇനി നമ്മൾ ഈ 17 നിന്നും 14 കുറച്ച് കഴിഞ്ഞാൽ എത്രയാണ് കിട്ടുന്നത്? 1 ൽ 1 നിന്ന് 1 കുറച്ചാൽ 0 ആണ്. 7 ൽ നിന്ന് 4 കുറച്ചാൽ 3 അല്ലേ. 3 ൽ 7 ഉണ്ടോ? ഇല്ല അല്ലേ. 3 ൽ 7 ഇല്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യും? ഈ 5 ഇങ്ങോട്ട് ഇറക്കി എഴുതും. ഇനി 35 ൽ 7 ഉണ്ടോ? നമുക്ക് 7 ഗുണന പട്ടിക ഒന്ന് ചൊല്ലി നോക്കാം. 1 ×7 7, 2 ×7 7 14, 3 ×7 7 21, 4 ×7 7 28, 5 ×7 35 അല്ലേ. 7 35. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഇതിനെ കുറച്ച് കഴിഞ്ഞാൽ 0, അതായത് 25 എന്ന ഉത്തരം കിട്ടി. അതായത് 175 രൂപ നമുക്ക് 7 പേർക്ക് തുല്യമായിട്ട് വീതിക്കുമ്പോൾ ഒരാൾക്ക് 25 രൂപ കിട്ടും. ഇനി നമുക്ക് അടുത്തത് 180 രൂപയെ നമുക്ക് 7 പേർക്ക് വീതിക്കണം. അപ്പോൾ 180 രൂപയെ 7 പേർക്ക് തുല്യമായി വീതിക്കുമ്പോൾ ഒരാൾക്ക് എത്ര രൂപ കിട്ടുമെന്ന് നമുക്ക് നോക്കാം. അപ്പം നമ്മൾ 180 രൂപയെ 7 പേർക്ക് തുല്യമായി വീതിക്കുകയാണ്. അപ്പോൾ നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ ഹരിച്ചു നോക്കാം. 1 ൽ 7 പോവില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? 18 ൽ 7 എത്ര പ്രാവശ്യം ഉണ്ട് നോക്കും. 18 ൽ 7 എത്ര പ്രാവശ്യം ഉണ്ട്? 18 ൽ 2 പ്രാവശ്യം ഉണ്ട് അല്ലേ. 2 ×7 14 ആണ്. ഇനി 18 ൽ നിന്നും 14 കുറച്ച് കഴിഞ്ഞാൽ എത്രയാണ്? 4 4 7 ഇല്ല. നമുക്ക് 4 4 7 ഇല്ല. അതുകൊണ്ട് 4 നമുക്ക് 7 കൊണ്ട് ഹരിക്കാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? 0 ഇങ്ങോട്ട് ഇറക്കി എഴുതും. അപ്പോൾ എത്രയായി? 40. 40 ൽ എത്ര 7 ഉണ്ട്? നമ്മൾ 7 ഗുണന പട്ടിക ചൊല്ലി നോക്കി. എത്രയാണ്? 5 7 35 ആണ് അല്ലേ. അപ്പോൾ 5 7 35 ആണ്. അപ്പോൾ എത്രയാണ്? 5 പ്രാവശ്യം. 40 ൽ 5 പ്രാവശ്യമാണ് 7 ഉള്ളത്. ഇനി നമുക്ക് ഇതിനെ ഹരിച്ച് ഇതിനെ കുറച്ച് കഴിഞ്ഞാൽ എത്രയാണ്? 5 എന്ന ഉത്തരം കിട്ടും. അതായത് 5 എന്ന് കിട്ടും. അതായത് 5 എത്ര വന്നു? മിച്ചം വന്നു അല്ലേ. നമുക്ക് എത്രയാണ്? 180 7 പേർക്ക് തുല്യമായി വീതിക്കുമ്പോൾ ഒരാൾക്ക് 25 രൂപ കിട്ടും. ബാക്കി എത്ര മിച്ചം വന്നു? 180 ൽ 5 രൂപ മിച്ചം വന്നു. 5 നമുക്ക് 7 പേർക്ക് തുല്യമായി വീതിക്കാൻ കഴിയില്ല അല്ലേ. 5 നമുക്ക് തുല്യമായിട്ട് 7 പേർക്ക് വീതിക്കാൻ കഴിയില്ല. അപ്പോൾ ഒരാൾക്ക് നമ്മൾ ഈ 180 7 പേർക്ക് തുല്യമായി വീതിക്കുമ്പോൾ ഒരാൾക്ക് കിട്ടുന്നത് 25 രൂപയാണ്. ഈ 180 ൽ 5 എന്ത് വന്നു? മിച്ചം വന്നു. ഇനി നമ്മൾ നമുക്ക് ഇതിനൊക്കെ ഓരോ പേരുകളാണ് പഠിക്കാൻ പോകുന്നത്. ഈ 25 ഉം 7 ഉം 5 ഉം ഒക്കെ കണക്കിൻ്റെ ഭാഷയിൽ എന്താണ് പറയുന്നത് എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മളിവിടെ ആദ്യം 175 7 കൊണ്ട് ഹരിച്ചു അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 25 എന്ന് കിട്ടി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇതിനെന്താന്ന് പറയുന്നത്? ഇതിനെ നമ്മൾ ഹരണഫലം എന്നാണ് പറയുന്നത്. ഹരണഫലം എന്നാണ് പറയുന്നത് അല്ലേ. 175 7 കൊണ്ട് ഹരിച്ചതിൻ്റെ ഫലമായി കിട്ടിയതാണിത്, 25 അല്ലേ. അപ്പോൾ നമ്മൾ 25 പറയുന്നതാണ് ഹരണഫലം. അതായത് ഇവിടെ എത്രയാണോ നമുക്ക് കിട്ടുന്നത് അതിനെ നമ്മൾ ഹരണഫലം എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് ഇവിടെ കിട്ടുന്നതിനെ നമ്മൾ ശിഷ്ടം എന്നാണ് പറയുന്നത്. ശിഷ്ടം, ഇതിനെ നമ്മൾ ഹരിക്കുന്ന സംഖ്യ, ഹരിക്കുന്ന സംഖ്യ എന്നാണ് പറയുന്നത്. ഇതോ ഹരിക്കപ്പെടുന്ന സംഖ്യ, ഹരിക്കപ്പെടുന്ന സംഖ്യ, ഹരിക്കപ്പെടുന്ന സംഖ്യ. അപ്പോൾ നമുക്ക്
നമ്മൾ ഇതിന് എന്താണ് ഇതെന്താണ് ഹരണഫലമാണ് ഹരിച്ച് കിട്ടുന്ന ഉത്തരം എന്താണ് ഹരണഫലമാണ് ഇവിടെ കിട്ടുന്ന എന്താണ് ശിഷ്ടമാണ് ഈ ഇതിനെ നമ്മൾ എന്താ പറയുക ഹരിക്കപ്പെടുന്ന സംഖ്യ ഏത് സംഖ്യ കൊണ്ടാണോ ഹരിക്കുന്നത് ആ സംഖ്യയെ നമ്മൾ ഹരിക്കുന്ന സംഖ്യ എന്നും ഏത് സംഖ്യയാണോ ഹരിക്കപ്പെടുന്നത് ആ സംഖ്യയെ നമ്മൾ ഹരിക്കപ്പെടുന്ന സംഖ്യ എന്നുമാണ് പറയുന്നത് ഇനി നമുക്ക് ഇതിൽ നോക്കി നോക്കാം ഇതിലേതാണ് ഹരണഫലം 25 ഹരണഫലം ഇതിൽ എത്രയാണ് ശിഷ്ടം 5 ശിഷ്ടം അല്ലേ ശിഷ്ടം 5 ശിഷ്ടം 180 കൊണ്ട് ഹരിച്ചപ്പോൾ 25 ഹരണഫലം 5 ശിഷ്ടം ഹരിക്കപ്പെടുന്ന സംഖ്യ എത്രയാണ് 180 ഹരിക്കപ്പെടുന്ന സംഖ്യ 180 ഹരിക്കപ്പെടുന്ന സംഖ്യ 180 ഹരിക്കുന്ന സംഖ്യ എത്രയാണ് ഹരിക്കുന്ന സംഖ്യ എത്രയാണ് 7 ഹരിക്കുന്ന സംഖ്യ 7 ഇനി നമുക്ക് ഇത് തമ്മിൽ ഈ ഹരണഫലവും ശിഷ്ടവും ഹരിക്കപ്പെടുന്ന സംഖ്യയും ഹരിക്കുന്ന സംഖ്യയൊക്കെ തമ്മിൽ ഒരു ബന്ധമുണ്ട് അപ്പോൾ നമ്മൾ അതാണ് എഴുതാൻ പോകുന്നത് അതായത് ഇപ്പം നമ്മൾ 175 നമുക്ക് എന്ത് ചെയ്താൽ മതി ഈ 7 25 കൊണ്ട് ഗുണിച്ച് കിട്ടുന്നതാണ് 175 അതായത് എങ്ങനെയാണ് 175 നമുക്ക് എങ്ങനെ എഴുതാം 175 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് 75 കിട്ടി അതുപോലെ നമുക്ക് 175 കിട്ടണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി 7 25 കൊണ്ട് ഗുണിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും 25 എന്ന് കിട്ടും അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം ഇതെന്താണ് ഹരിക്കപ്പെടുന്ന സംഖ്യ സമം എന്താണ് ഹരിക്കുന്ന സംഖ്യ ഗുണിക്കണം എന്താണ് ഹരണഫലം അല്ലേ ഇവിടെ 175 നമ്മൾ 7 കൊണ്ട് ഹരിച്ചപ്പോൾ 25 കിട്ടി ഇനി നമുക്ക് ഈ 175 കിട്ടണം എന്നുണ്ടെങ്കിൽ 7 21 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും 175 എന്ന ഉത്തരം കിട്ടും അപ്പോൾ നമുക്കതിനെ എങ്ങനെ എഴുതാം ഹരിക്കപ്പെടുന്ന സംഖ്യ സമം എന്താണ് ഹരിക്കുന്ന സംഖ്യ ഗുണിക്കണം ഹരണഫലം ഇനി നമ്മളിവിടെ എങ്ങനെ എഴുതി 180 സമം എങ്ങനെയാണ് 7 25 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ എന്ത് കിട്ടി നമുക്ക് 175 എന്ന് കിട്ടി പ്ലസ് എന്തുണ്ട് കൂട്ടണം 5 അതായത് 180 എന്താണ് 180 എന്നുള്ള ഉത്തരം കിട്ടിയത് എങ്ങനെയാണ് 7 25 കൊണ്ട് ഗുണിച്ച് കിട്ടിയതിനോട് കൂടി എന്താണ് ശിഷ്ടം കൂട്ടുക ശിഷ്ടം എത്രയാണ് 5 ഈ 5 കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി 180 എന്ന ഉത്തരം കിട്ടി അപ്പം നമുക്ക് ഇതിനെങ്ങനെ എഴുതാം ഹരിക്കപ്പെടുന്ന സംഖ്യ സമം ഹരിക്കുന്ന സംഖ്യ ഇൻറ്റു ഹരണഫലം പ്ലസ് എന്താണ് ഹരണഫലം പ്ലസ് ശിഷ്ടം അപ്പോൾ നമുക്കിതിനെങ്ങനെ എഴുതാം ഹരിക്കപ്പെടുന്ന സംഖ്യ സമം ഹരിക്കുന്ന സംഖ്യ ഇൻറ്റു ഗുണനഫലം കൂട്ടണം ശിഷ്ടം എന്നെഴുതാം അപ്പോൾ എന്താണ് നമുക്ക് ഇവ തമ്മിലുള്ള ബന്ധം എന്താണ് ഏതൊക്കെയാണ് ഹരണഫലം എന്താണ് ശിഷ്ടം എന്താണ് ഹരണഫലം എന്താണ് ഇപ്പോൾ നമ്മൾ 180 കൊണ്ട് ഹരിച്ചപ്പോൾ നമുക്ക് എന്ത് കിട്ടി 25 എന്ന് ഉത്തരം കിട്ടി അപ്പോൾ ഹരണഫലം 25 ഇവിടെ നമുക്ക് എന്ത് കിട്ടി മിച്ചമായിട്ട് 5 കിട്ടി അല്ലേ അപ്പോൾ 5 എന്താണ് ശിഷ്ടമാണ് പിന്നെ 180 ഹരിക്കപ്പെടുന്ന സംഖ്യയാണ് 180 അല്ലേ 180 എന്തുകൊണ്ടാണ് ഹരിക്കുന്നത് 7 ഹരിക്കുന്നത് അപ്പോൾ അതെന്താണ് ഹരിക്കുന്ന സംഖ്യയാണ് 175 നമ്മൾ 7 കൊണ്ട് ഹരിച്ചപ്പോൾ ഇവിടെ ഹരണഫലം എന്താണ് 25 ശിഷ്ടം 0 ഹരിക്കപ്പെടുന്ന സംഖ്യ ഏതാണ് 175 ഏത് സംഖ്യ കൊണ്ടാണ് ഹരിക്കുന്നത് 7 എന്ന സംഖ്യ കൊണ്ടാണ് അപ്പോൾ അതെന്താണ് ഹരിക്കുന്ന സംഖ്യയാണ് അപ്പോൾ നമുക്ക് എന്താണ് ഇവ തമ്മിലുള്ള ബന്ധം എന്താണ് ഹരിക്കപ്പെടുന്ന സംഖ്യ സമം ഹരിക്കുന്ന സംഖ്യ ഇൻറ്റു ഹരണഫലം ഇനി ശിഷ്ടം ഉണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതും ഹരിക്കപ്പെടുന്ന സംഖ്യ സമം ഹരിക്കുന്ന സംഖ്യ ഇൻറ്റു ഹരണഫലം പ്ലസ് ശിഷ്ടം ഇനി നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കുറച്ച് കണക്കുകൾ കൊടുത്തിട്ടുണ്ട് ഇതിൽ നമ്മളോട് വിട്ട ഭാഗം പൂരിപ്പിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് ഇപ്പം നമുക്കറിയാം എന്താണ് ഹരിക്കപ്പെടുന്ന സംഖ്യ എന്താണ് ഹരിക്കുന്ന സംഖ്യ ഹരണഫലം എന്താണ് ശിഷ്ടം എന്താണ് എന്നൊക്കെ അറിയാം അല്ലേ അപ്പോൾ ഇവിടെ ആദ്യത്തേതിൽ കൊടുത്തിട്ടുണ്ട് സംഖ്യ അതായത് ഹരിക്കപ്പെടുന്ന സംഖ്യ എത്രയാണ് 56 56 ഹരിക്കുന്ന സംഖ്യ അതായത് 56 എന്തുകൊണ്ടാണ് ഹരിക്കുന്നത് 8 ഹരിക്കുന്നത് അപ്പോൾ എന്താണ് ഉത്തരം കിട്ടുന്നത് അതായത് ഹരണഫലം എന്താണ് 7 ശിഷ്ടം എന്താണ് 0 ഇത് തന്നിട്ടുണ്ട് ഇനി നമ്മളോട് അടുത്തത് തന്നിട്ടുണ്ട് അടുത്ത സംഖ്യ എത്രയാണ് 369
ഇതില് 369 എന്ന സംഖ്യയെ നമ്മൾ എന്തുകൊണ്ടാണ് ഹരിക്കുന്നത്? ഹരിക്കുന്ന സംഖ്യ ഏതാണ്? 3 ആണ്. ഇവിടെ ഹരണഫലവും ശിഷ്ടവും തന്നിട്ടില്ല. അപ്പോൾ നമ്മളോട് ഹരണഫലവും ശിഷ്ടവും കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എത്രയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്കിവിടെ സംഖ്യ എത്രയാണ്? 369 ആണ്. ഏത് സംഖ്യ കൊണ്ടാണ് ഹരിക്കുന്നത്? 3 കൊണ്ടാണ് ഹരിക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്? ഹരണഫലവും ശിഷ്ടവുമാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 369 നമുക്ക് 3 കൊണ്ട് ഹരിച്ച് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം നോക്കാം, മൂന്നിൽ ആദ്യത്തെ സംഖ്യ 3 അല്ലേ. മൂന്നിൽ 3 എത്ര പ്രാവശ്യമുണ്ട്? ഒരു പ്രാവശ്യം അല്ലേ. 1 ഗുണിക്കണം 3 എത്രയാണ്? 3. 3 നിന്നും 3 കുറച്ച 0. 6 ഇങ്ങോട്ട് ഇറക്കി എഴുതി. ഇനി ഈ 6 എത്ര 3? 2 അല്ലേ. 2 ഗുണിക്കണം 3 എത്രയാണ്? 6. ഇനി 6 നിന്ന് 6 കുറച്ചാലോ? 0 അല്ലേ. ഈ 0 ഇങ്ങോട്ട് ഇറക്കി എഴുതി, 0. ഇനി ഇവിടെ എന്താ ഇവിടെ ഇറക്കി എഴുതാനുള്ളത്? 9 ആണല്ലേ. 9 നമ്മൾ ഇങ്ങോട്ട് ഇറക്കി എഴുതി. ഇനി ഈ 9 എത്ര 3? 3 അല്ലേ. 3 9. 3 ഗുണിക്കണം 3 എന്താണ്? 9. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഉത്തരം എന്ത് കിട്ടി? ഹരണഫലം എന്ത് കിട്ടി? ഇതെന്താണ്? ഹരണഫലമാണ്. ഇതെന്താണ്? ശിഷ്ടം ആണ്. ഇതെന്താണ്? ഇത് ഹരണഫലമാണ്, ഇത് ശിഷ്ടമാണ്. അപ്പോൾ ഹരണഫലം എത്രയാണ്? 123. ശിഷ്ടം എത്രയാണ്? 0. ഇനി അതുപോലെ മറ്റൊരു കണക്കാണ്, 486. സംഖ്യ 486 തന്നിട്ടുണ്ട്. ഹരിക്കുന്ന സംഖ്യ എത്രയാണ്? 4. അതുപോലെ നമുക്ക് ചെയ്തു നോക്കാം. എങ്ങനെയാണ്? 486 നമുക്ക് 4 കൊണ്ട് ഹരിക്കണം. അപ്പോൾ 4 എത്ര 4? 1 അല്ലേ. 1 4 4. 0 8 നമ്മൾ ഇങ്ങോട്ട് ഇറക്കി എഴുതി. 8 എത്ര 4? 2 4 അല്ലേ. 4 8. 0 നമ്മൾ 6 വീണ്ടും ഇങ്ങോട്ട് ഇറക്കി എഴുതി. 6 എത്ര 4? 1 4 അല്ലേ. 1 4 4. 6 നിന്നും 4 കുറച്ചാൽ എത്രയാണ്? 2. ഇനി 2 4 ഇല്ല അല്ലേ. 4 ചെറിയ സംഖ്യയാണ് 2. അപ്പോൾ 2 4 അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഇവിടെ ഹരണഫലം എന്താണ്? ഹരണഫലം 121. ശിഷ്ടം എന്താണ്? 2. ശിഷ്ടം എന്താണ്? 2 കിട്ടിയത്. അപ്പോൾ നമുക്കിവിടെ എഴുതാം. എങ്ങനെയാണ്? 4 ഹരണഫലം എത്രയാണ്? 121. ശിഷ്ടം എത്രയാണ്? 2 ശിഷ്ടം. ഹരണഫലം എത്രയാണ്? 121 അല്ലേ. ഹരണഫലം 121, ശിഷ്ടം 2. ഇനി അതുപോലെ നമുക്കൊരു ചോദ്യം നോക്കാം. ഇതിൽ 6 ചോദ്യമാണ്. അതായത് സംഖ്യ എത്രയും തന്നിട്ടില്ല. പിന്നെ എന്തൊക്കെയാണ് നമുക്ക് സംഖ്യ എത്രയും തന്നിട്ടില്ല? നമുക്ക് എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്? ഹരിക്കുന്ന സംഖ്യ തന്നിട്ടുണ്ട്. എത്രയാണ്? 16 എന്നാണ് തന്നിട്ടുള്ളത്. ഹരിക്കുന്ന സംഖ്യ എത്രയാണ്? 16. പിന്നെ എത്രയാണ് ഹരണഫലം? എത്രയാണ്? 23 ഹരണഫലം. ശിഷ്ടം എത്രയാണ്? 8. ശിഷ്ടം 8. അപ്പോൾ നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് എന്താണ്? ഈ സംഖ്യ ഹരിക്കപ്പെടുന്ന സംഖ്യയാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഹരിക്കുന്ന സംഖ്യ 16, ഹരണഫലം 23, ശിഷ്ടം എത്രയാണ്? 8. അപ്പോൾ നമ്മൾ മുന്നൊരു സമവാക്യം പഠിച്ചു അല്ലേ. എങ്ങനെയാണ് ഹരിക്കപ്പെടുന്ന സംഖ്യ നമ്മൾ കണ്ടുപിടിക്കുക? ഹരിക്കപ്പെടുന്ന സംഖ്യ സമം എന്താണ്? ഹരിക്കുന്ന സംഖ്യ ഗുണിക്കണം എന്താണ്? ഹരണഫലം കൂട്ടണം എന്താണ്? ശിഷ്ടം അല്ലേ. അപ്പോൾ ഇവിടെ എന്താണ് ഹരിക്കുന്ന സംഖ്യ? എന്താണ് ഹരിക്കുന്ന സംഖ്യ? ഇവിടെ എത്രയാണ്? 16. ഹരിക്കുന്ന സംഖ്യ 16 ഗുണിക്കണം ഹരണഫലം എത്രയാണ്? 23. 23 കൂട്ടണം ശിഷ്ടം എത്രയാണ്? 8. അപ്പോൾ നമുക്കിതെങ്ങനെ ചെയ്തു നോക്കാം. 23 ഗുണിക്കണം 16 നമ്മൾ ആദ്യം ചെയ്യും അല്ലേ. ഇത് ചെയ്യും. അപ്പോൾ എത്രയാണ്? 3 ഗുണിക്കണം 6 എത്രയാണ്? 6 18 അല്ലേ. 18 1 ശിഷ്ടം. 2 ഗുണിക്കണം 6 എത്രയാണ്? 12. 12 1 എത്രയാണ്? 13. ഇനി നമ്മൾ 1 ഗുണിക്കണം 3 എത്രയാണ്? 3. നമ്മളൊരു സ്ഥാനം മാറ്റി. ഈ സ്ഥാനത്ത് എന്താണ്? 0 ഇട്ട് കൊടുത്തു. ഈ സ്ഥാനം മാറ്റി. 1 ഗുണിക്കണം 3 എത്രയാണ്? 3. 1 ഗുണിക്കണം 2 എത്രയാണ്? 2. ഇനി 8 0 കൂട്ടിയാൽ 8. 3 3 കൂട്ടിയാൽ 6. 1 2 കൂട്ടിയാൽ എത്രയാണ്? 3. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി?
എട്ട് കിട്ടി പ്ലസ് എത്രയും കൂടി ഉണ്ട് ശിഷ്ടം കൂടി ഉണ്ട് അല്ലേ ശിഷ്ടം എട്ട് അപ്പം നമുക്ക് ഈ 368 കൂടെ എട്ട് കൂട്ടിയാൽ എത്രയാണ് 368 പ്ലസ് എട്ട് എത്രയാണ് എട്ട് എട്ടും കൂട്ടിയാൽ 16 ഒന്ന് ശിഷ്ടം ആറിൻ്റെ കൂടെ ആറ് കണ്ട് ഇറക്കി എഴുതാം ആറിൻ്റെ കൂടെ ഒന്നും കൂടെ കൂട്ടിയാൽ 7 അപ്പോൾ 376 അതായത് 376 എന്ത് നമ്മുടെ ഹരിക്കപ്പെടുന്ന സംഖ്യ എത്രയാണ് 376 ആണ് അപ്പോൾ ഇവിടെ ഏതാണ് സംഖ്യ 376 ആണ് ഹരിക്കപ്പെടുന്ന സംഖ്യ ഹരിക്കുന്ന സംഖ്യ 16 ആണ് നമുക്ക് കിട്ടുന്നത് ഹരണഫലം 23 ആണ് ശിഷ്ടം എത്രയാണ് 8 ആണ് അപ്പം നമ്മളിവിടെ രണ്ടാമത്തെയും മൂന്നാമത്തെയും ആറാമത്തെയും കണക്കുകളാണ് ചെയ്തത് ഇനി ബാക്കിയുള്ള കണക്കുകൾ നിങ്ങൾ സ്വന്തമായിട്ട് ഹോംവർക്കായിട്ട് ചെയ്തിട്ട് ടീച്ചർക്ക് അയച്ചു തരാം അപ്പോൾ എല്ലാ വിദ്യാർത്ഥികൾക്കും ഇന്നത്തെ കണക്ക് ഇന്ന് ചെയ്ത രീതി എല്ലാ കുട്ടികൾക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു